പൈസ ഇല്ലെന്ന് പറഞ്ഞ് മോങ്ങല്ല വേണ്ടത്. ഇല്ലടാ ഞാൻ കക്കാൻ ഇറങ്ങാം എന്നാ. ബിരിയാണി എന്ന് പറയുന്ന ഇത്രയും മികച്ച ഒരു ചിത്രം കുറെ ലൈംഗിക ദൃശ്യങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു സിനിമയായിട്ട് ഒതുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കി മാറിപ്പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് ഒ ടി ടി റിലീസായപ്പോ ഇതിന്റെ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. ഞാൻ താമസിക്കുന്ന ഒരു നാട്ടുമ്പർക്കാണ് ഇവിടുത്തെ വളരെ സാധാരണക്കാരായ ആൾക്കാർ, അല്ലെങ്കിൽ അവാർഡ് സിനിമയെന്നോ ഇന്റർനാഷണൽ സിനിമയെന്നോ മനസ്സിലാവാത്തവര് അവര് നോക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഇത് മാത്രം കാണുമ്പോ അവരും വിചാരിക്കുന്നത് ഇതെന്റെ എന്തോ പേഴ്സണൽ ഒരു വിഷയം ആരോ ലീക്ക് ചെയ്ത് പുറത്തു വിട്ടു എന്നാണ്. അവരെ എങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും? ഓരോരുത്തരോട് ചെന്ന് പറയാൻ പറ്റുമെന്ന് ഇതൊരു ഇന്റർനാഷണൽ ഒരിക്കലും പറ്റില്ല. പല ഫേക്ക് ഐഡികളിൽ നിന്നാണ് വരുന്നത്, ഒറിജിനൽ ഐഡിയിൽ നിന്നല്ല വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ മോശം കമന്റുകളാണ്. അത് വായിക്കേണ്ടി വരുന്നത് ഞാനും എന്റെ ഫാമിലിയാണ്. എനിക്ക് തോന്നുന്നത് അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കമാണ്. വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണം, അത് ഏത് കേക്കുന്നായാലും അത് എടുത്തിട്ട് നമ്മൾ സൈബർ പരാതി കൊടുക്കുക തന്നെ ചെയ്യും. ഇത് അഭിനയമല്ലേ, ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത എന്ത് ആളുകളാണുള്ളത്. ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ മൊബൈൽ കയ്യിലുണ്ട്, ഇഷ്ടംപോലെ ഇത് കാണാം. ഇത് മാത്രം തിരഞ്ഞുപിടിച്ച് ഇങ്ങനെ വൈറലാക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അഭിനയിക്കാൻ ഒരുപാട് ഡയലോഗ് പറയണമെന്നില്ല, ഡയലോഗിന്റെ എണ്ണം നോക്കിയല്ല ഞാൻ അഭിനയിക്കുന്നത്, പകരം എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. തോന്നക്കൽ ജയചന്ദ്രൻ, വെൽക്കം ടു ദ ഷോ വൈറൽ ക്ലാപ്സ്. ചേട്ടനെ കുറിച്ച് പറയുമ്പോ ബിരിയാണി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ എല്ലാവരും അറിഞ്ഞ മുഖം, ഒരുപാട് അന്താരാഷ്ട്ര പുരസ്കാരങ്ങളടക്കം, അന്താരാഷ്ട്ര ബഹുമതികളടക്കം ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരവും ഒക്കെ ലഭിച്ച ഒരു സിനിമ ബിരിയാണി. സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താ പറയാ, അഭിമാനിക്കാവുന്ന ഭയങ്കര പ്രൗഡ് മൊമെന്റ്സ് ഉണ്ടാകേണ്ട ഒരു സമയം. പക്ഷേ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ ഇപ്പൊ ആകെ ഒരു വിഷമ ഘട്ടത്തിലാണ് അല്ലെ, ആകെപ്പാട് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് അല്ലെ. ചേട്ടൻ തന്നെ ആ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കാവോ? തീർച്ചയായിട്ടും. അതിനു മുമ്പ് ഈ ബിഹൈൻഡ് ഡൂഡ്സിന്റെ എല്ലാ നല്ലവരായ എന്റെ സുഹൃത്തുക്കൾക്കും ഞാൻ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല്, ഈ പടം റിലീസായി, അതായത് ഒട്ടേറെ വിദേശ ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്ത് അവാർഡ് വാങ്ങിയിട്ടാണ് ഈ പടം, നാഷണൽ അവാർഡ് വാങ്ങിയിട്ടാണ്, സ്റ്റേറ്റ് അവാർഡിൽ മത്സരിച്ചിട്ടാണ് തിയേറ്റർ റിലീസ് ചെയ്തത്. തിയേറ്ററിൽ വലിയ റെസ്പോൺസ് ഉണ്ടായില്ല. പക്ഷേ ഇത് ഒ ടി ടി റിലീസായപ്പോൾ ഇതിന്റെ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. അപ്പൊ ഇത് ഇങ്ങനെ വന്ന സമയത്ത് എന്റെ പല സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഉണ്ട്. അപ്പൊ അവരെല്ലാം പറയുന്നത് ഇത് ഗൾഫിൽ നിന്ന് വന്നു, ഗൾഫിൽ നിന്ന് വന്നു എന്നാണ്, ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. അതെനിക്കറിയില്ല, ചിലപ്പോ അവര് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതായിരിക്കാം, ഗൾഫിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നതായിരിക്കാം. എന്തായാലും അതങ്ങനെ പ്രചരിക്കപ്പെട്ടപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ സിനിമയെ കുറിച്ച് അറിയാന്നുള്ള ഒരു സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും, അല്ലെങ്കിൽ കൂടുതൽ സിനിമ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും ഇത് ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും. ഞാൻ താമസിക്കുന്ന ഒരു നാട്ടുമ്പുറത്താണ്, ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവിടുത്തെ വളരെ സാധാരണക്കാരായ ആൾക്കാർ, അല്ലെങ്കിൽ അവാർഡ് സിനിമയെന്നോ ഇന്റർനാഷണൽ സിനിമയെന്നോ മനസ്സിലാവാത്തവര് അവര് നോക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഇത് മാത്രം കാണുമ്പോ അവര് വിചാരിക്കുന്നത് ഇതെന്റെ എന്തോ പേഴ്സണൽ ഒരു വിഷയം ആരോ ലീക്ക് ചെയ്ത് പുറത്തു വിട്ടു എന്നാണ്. പക്ഷെ നമുക്ക് അവരെ പറഞ്ഞ് ഇത് ചെയ്യിക്കാൻ പറ്റില്ല. അവരെ എങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും? ഓരോരുത്തരോടും ചെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഇതൊരു ഇന്റർനാഷണൽ, ഒരിക്കലും പറ്റില്ല. ഇതിനൊരു 46 അവാർഡ് കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അത് അനുഭവിക്കുമ്പോ ഞാൻ മാത്രമല്ല അനുഭവിക്കുന്നത്, എന്റെ ഫാമിലി അനുഭവിക്കണമല്ല ആ ഒരു ബുദ്ധിമുട്ട്. നമ്മളൊരു സിനിമയാണ് ചെയ്തല്ല, നമ്മളൊരു കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിൽ നിന്നും ഭീകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്. ഇത് എന്താണ് ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം? ഇത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ആയതിനെ തുടർന്നാണോ ഈ ലൈംഗിക ദൃശ്യങ്ങൾ മാത്രം എടുത്ത് പ്രചരിപ്പിക്കുന്നു, ഇയാള് വേറെന്തോ പരിപാടി ചെയ്ത് ആകെ പെട്ടുപോയതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഇതിനെ മുഴുവനായിട്ട് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ ആളുകൾക്ക് പറ്റിയത് എപ്പോഴാണ്, അല്ലെങ്കിൽ കുറച്ച് ഒരു 1% ആളുകൾക്ക് കൊണ്ട് പറ്റിയത് എപ്പോഴാണ്? ഇത് ഒ ടി ടി റിലീസായതിനു ശേഷമാണ്. ഒ ടി ടി റിലീസായത് അതിന്റെ 2-ാമത്തെ ദിവസം മുതലാണ് ഇത് അങ്ങനെ വന്ന് തുടങ്ങിയത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് കുറച്ചുപേർ ഒരു ആഘോഷം പോലെ ഇതങ്ങ് മാറുകയായിരുന്നതാണ്. കാരണം ഇപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലല്ലോ. ഇപ്പൊ നമ്മുടെ ഈ സ്മാർട്ട് ഫോണൊക്കെ വന്നതിന് ശേഷം ഇത് കാണുക, ഇത് ഇങ്ങനെ ഇത് ചെയ്യുക എന്നുള്ള എനിക്ക് തോന്നുന്നില്ല. ഒരുവിധമുള്ള നമ്മുടെ മലയാളീസ് പോലും അതിനോടൊക്കെ ഒരു വിട്ടുകഴിഞ്ഞു, അങ്ങനെയുള്ള ആ ഒരു ട്രെൻഡൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ ഇത് കിട്ടിയപ്പോ ഒരു വിഭാഗം, എല്ലാവരും ഒന്നും അല്ല ഞാൻ പറയുന്നത്, ഒരു വളരെ കുറച്ച് വിഭാഗം
ഇതിനെ ഒരു ആഘോഷിക്കുകയാണ് ചെയ്തത്. അതൊരു എന്തോ ഒരു പ്രത്യേക രസം പോലെ അവർക്ക് ഉണ്ട്. കാരണം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ തന്നെ ഇതിനെ കുറിച്ചൊരു ഇത് വന്നു കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞാൽ പല ഫേക്ക് ഐഡികളിൽ നിന്നാണ് വരുന്നത്, ഒറിജിനൽ ഐഡിയിൽ നിന്നല്ല വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞ് വളരെ മോശം കമന്റുകളാണ്. അത് വായിക്കേണ്ടി വരുന്നത് ഞാനും എന്റെ ഫാമിലിയാണ്. അപ്പൊ ഞാൻ എന്താണ് ചെയ്തത്, ഞാനൊരു സിനിമയാണ് ചെയ്തതല്ലേ, ഞാന് ഒരു ഇവര് യാഥാർത്ഥ്യം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു സിനിമയിൽ നായകൻ വില്ലനെ കൊല്ലുന്ന യഥാർത്ഥത്തിൽ കൊന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതിന് ഒരുപാട് മെത്തേഡ്സ് ഇല്ലേ, ഇത് ഷൂട്ട് ചെയ്യാൻ ഒരുപാട് രീതികളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാനാണ് ഇവര് ഇപ്പൊ നായകൻ നായിക കല്യാണം കഴിക്കുന്നത്, കല്യാണം കഴിച്ചപ്പോ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, അല്ല അത് റിയൽ അല്ല, ഇതൊന്നും റിയൽ അല്ല. ഇത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഈ ഒരു വിഭാഗം കാണിക്കുന്നില്ല എന്നുള്ളതിൽ വളരെ വിഷമമുണ്ട്. എന്ത് വന്ന് 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 ഞാൻ എനിക്ക് പോലും ഫീൽ ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ, പല ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അതിനെ കുറിച്ച് വളരെ മോശമായ തരത്തിലുള്ള ഡിസ്കഷൻസ് ഉണ്ടായി. ബിരിയാണി എന്ന് പറയുന്ന ഇത്രയും മികച്ച ഒരു ചിത്രം കുറെ ലൈംഗിക ദൃശ്യങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു സിനിമയായിട്ട് ഒതുങ്ങുന്ന ഒരവസ്ഥയിലേക്ക്, അത്രമാത്രം തഴയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ചേട്ടനും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കമാണ്. സിനിമയ്ക്കെതിരെയുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് അത് ഒരു കൃത്യമായ ഒരു പ്രീ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു നീക്കമാണ്, ആ സിനിമയെ അങ്ങനെ അങ്ങ് തഴയുക എന്നുള്ളത്. ഇവിടെ ഇപ്പോ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇത്രയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കേരളത്തിലായാൽ പോലും അതില്ല. സത്യം പറഞ്ഞാൽ ഒരു മതത്തിനെയോ ഒരു എന്തിനെയോ പ്രത്യേകം നമ്മൾ ഒന്ന് അതിനകത്തോ ഒരു പൊള്ളത്തരങ്ങൾ പൊളിച്ചു കെട്ടാൻ ശ്രമിച്ചാൽ കൃത്യമായും ഒരു ആക്രമണം ഉണ്ടാവും. അത് ഇപ്പോ സോഷ്യൽ സമൂഹ മാധ്യമങ്ങൾ വളരെ ശക്തമായിരിക്കുന്ന ഈ കാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് മാധ്യമങ്ങളിലൂടെയാണ് ആക്രമിക്കുന്നത്. പണ്ട് കാലത്ത് ഇതില്ലല്ലോ, സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ പത്രങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നു. അതുകൊണ്ട് ഇത്രയും വലിയ ഒരു വൈബ്രേഷൻ അതിനോ ഇഷ്യൂനും ഉണ്ടാവില്ല. അതിപ്പം പകരം സോഷ്യൽ മീഡിയ വഴിയാണ് കൃത്യമായിട്ട് ആക്രമിക്കപ്പെടുന്നത്. ശരിയാണ്, സോഷ്യൽ മീഡിയ വഴിയാണ്, ലോക്ക്ഡൗൺ ആണ്, ആളുകൾ വീട്ടില് മോസ്റ്റ്ലി വെറുതെ ഇരിക്കുകയാണ്. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കാര്യം കിട്ടി എങ്കിൽ പിന്നെ നമുക്ക് ഇതിനെ അങ്ങ് ആഘോഷാക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയല്ലേ. എങ്കിൽ അതൊരു നല്ല രീതിയിലുള്ള ഒരു സിനിമ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ആഘോഷമായിരുന്നെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ഇതിപ്പോ വല്ലാത്തൊരു ഒരു പോലീസിൽ പോയി ഒരു പരാതിപ്പെടണമെങ്കിൽ പോലും ഈ ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയത്ത് രണ്ട് തവണ എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ചേട്ടനും ഉണ്ടാവുന്നു അല്ലേ? ഞാൻ ആ പോസ്റ്റ് വായിച്ചപ്പോ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അതെ, ഇത് എന്തായാലും തീർച്ചയായാലും ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൂടെ കമന്റ് ചെയ്യുന്നവര് വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണം, ഉറപ്പായിട്ടും അത് ഏത് കേക്കുന്നായാലും അത് എടുത്തിട്ട് നമ്മൾ സൈബറിന് പരാതി കൊടുക്കുക തന്നെ ചെയ്യും, മനസ്സിലായോ? പിന്നെ ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴും സിനിമാ മേഖലയിൽ നിന്നും നമ്മുടെ മലയാളി പ്രേക്ഷകരിൽ നിന്നും ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്, ഒരുപാട് സപ്പോർട്ട്. സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ പൊളിറ്റിക്സിൽ നിന്നും അവരൊക്കെ ഈ സിനിമ കണ്ടിട്ട് വിളിക്കുകയും അഭിനന്ദിക്കുകയും എനിക്ക് മെസ്സേജ് അയക്കുകയും ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയക്കുകയും പിന്നെ സപ്പോർട്ട് തരികയൊക്കെ ചെയ്യുന്ന ഒരുപാട് മലയാളി പ്രേക്ഷകർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ അത് മറക്കാൻ പാടില്ല. ഒരു വിഭാഗം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു വിഭാഗം നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അത് അഭിനയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ തന്നെ പറയുന്നു ഇത് അഭിനയമല്ലേ, ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത എന്ത് ആളുകളാണുള്ളത് എന്ന്. പക്ഷെ നമ്മൾ പറയേണ്ട കാര്യമില്ല, നമ്മൾ ലോകത്തിലെ ഏറ്റവും സാക്ഷരതയുള്ള പിന്നെ സ്റ്റേറ്റാണ് നമ്മുടേത് അല്ലേ, ഏറ്റവും കൂടുതൽ സംസ്കാരമുള്ളവരാണ്, നമ്മളെന്ന് അഭിമാനിക്കുന്നവരാണ്, അവിടെയാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ചേട്ടന്റെ വീട്ടിൽ, ഇവര് വീട്ടുകാർ ഇത്തരം ഒരു കാര്യത്തിലേക്ക് എക്സ്പോസ്ഡ് ആയപ്പോ വീട്ടിൽ നിന്നുണ്ടായ ആദ്യത്തെ ഒരു പ്രതികരണം എന്തായിരുന്നു? സ്വാഭാവികമായിട്ടും വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാനും വൈഫും രണ്ട് മക്കളുമാണ് താമസം, സ്വാഭാവികമായിട്ടും അവരൊരു സ്ത്രീയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിൽ ഇങ്ങനെ ഒരു ഇത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വരുമ്പോ ആർക്കായാലും വിഷമം ഉണ്ടാവും, തീർച്ചയായിട്ടും അതിന്റേതായ ഇതുണ്ടാവും. നിങ്ങളാണെ ചിന്തിച്ചു നോക്കും, നിങ്ങളെ വീട്ടിലാണ് അങ്ങനെ ഒരു ഇത് വരുന്നെങ്കിൽ ഏതവസ്ഥയിലായിരിക്കും പ്രതികരിക്കുന്നത്, ആ ഒരു പ്രതികരണം. കാരണം വർഷങ്ങളായിട്ട് അഭിനയരംഗത്തുള്ള ഒരാളാണ് ഞാൻ. ഞാൻ 5 സിനിമകൾ ചെയ്തു. ഞാൻ അത് ചെയ്ത ഇഷ്ടംപോലെ കോമഡി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് അന്ന്, ഇഷ്ടംപോലെ സീരിയൽ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒന്നും വിഷ്വലുകൾ ആരും എടുത്ത് ഇതേപോലെ ഇത് ചെയ്യുന്നില്ല. അത് നന്നായി, അത് നന്നായി എന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ കൂടി ഇടുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരെണ്ണം വന്നപ്പോ അതിനുള്ള ഒരു വ്യാപക പ്രചരണം, ഇതിലുള്ള താല്പര്യം എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ മൊബൈൽ കയ്യിലുണ്ട്, ഇഷ്ടംപോലെ ഇത് കാണാം. ഇത് മാത്രം തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ വൈറലാക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അല്ലെങ്കിൽ ചെയ്യട്ടെ, ചെയ്യുന്ന സമയത്ത് ഇത് ഇന്ന മൂവിയാണെന്നും അതിലെ ഒരു സീനാണ് ഇതെന്നും പറഞ്ഞ് ചെയ്യാനുള്ളത്.
ഇല്ലേ, അതിന് പകരം അതിന് വേറെ ക്യാപ്ഷൻ വെക്കുക, വേറെ ഇത് വെക്കുക, അതൊക്കെ ഒരു മോശപ്പെട്ട പ്രവൃത്തി എന്നാണ്. ഇനി ഇതിനൊരു നിയമപരമായ നടപടികളിലേക്ക് നീങ്ങാനാണ് ചേട്ടൻ ഉദ്ദേശിച്ചേക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ എന്താണ് ചെയ്യാനായിട്ടുള്ള ആദ്യ പടിയെന്നോണം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? അല്ല, നമ്മള് അഡ്വക്കേറ്റ്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വാച്ച് ചെയ്യാണ് ഏത് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മളെ ഇത് ചെയ്യുന്ന തരത്തിൽ കമന്റ്സും ഒക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആരാണെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വരുന്ന കമന്റിനൊന്നും മറുപടി കൊടുക്കാത്തത്. ഇല്ലെങ്കിൽ കൃത്യമായി എൻ്റെ മെസ്സഞ്ചറിൽ വരുന്നതിന് ഞാൻ കൃത്യമായി മറുപടി കൊടുക്കുന്ന ഒരാളാണ്, ആര് അയച്ചാലും. പക്ഷേ സത്യം പറയാൻ എനിക്ക് പേഴ്സണലി ഇതുവരെ ഒരു കമന്റ് പോലും വന്നിട്ടില്ല. ഇത് പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളായിട്ട് ഇട്ടേക്കുന്നതിന് താഴെയാണ് ഇത്രയും നമ്മളെ ഭയങ്കര വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ ഉണ്ടാവുന്നത്, സത്യമാണ്. അതെ, അപ്പൊ എനിക്ക് പേഴ്സണലി വന്നിട്ടില്ല. അപ്പൊ നമ്മൾ അത് നോക്കുകയാണ്, അത് നോക്കിയിട്ട് ഈ ലോക്ക്ഡൌൺ കഴിയുന്ന സമയത്ത് നമ്മൾ പരാതി കൊടുക്കാം എന്നുള്ള ഒരു ഐഡിയയിലാണ്. എന്താ പറയാ, ഇങ്ങനെ നമ്മള് ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഏതെങ്കിലും പോസ്റ്റുകൾ അപ്രത്യക്ഷമാവുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ തന്നെ പ്രത്യക്ഷമാവുകയോ ഒക്കെ എന്തെങ്കിലും ഉണ്ടായോ, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നോ? അല്ല, ഇതിലെ ഏറ്റവും കൂടുതൽ ഒരു സംഭവം ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ യൂട്യൂബ് ചാനല്, ഫേസ്ബുക്ക് പേജുകള്, ഇതൊക്കെ വരുമാന മാർഗമായി കാണുന്ന ഒരു കൂട്ടരുണ്ട്. അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഈ ചെറിയ ചെറിയ ക്ലിപ്പീസ് എടുത്തിട്ടിട്ട് അത് ഇന്നതാണ് ഇങ്ങനെയാണ് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഒക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ പേജുകളെല്ലാം പൂട്ടിപ്പോയിട്ടുണ്ട്. ആ പേജുകളൊന്നും ഇപ്പൊ നിലനിൽക്കുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ചില പേജുകളൊന്നും ഇപ്പൊ കാണാനില്ല. ഇന്റർ തുടക്കത്തിൽ അവർ വളരെ ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. അഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാള് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ, ഞാൻ കനിയോടും സജിനോടും ഒക്കെ സംസാരിച്ചപ്പോഴത്തേക്കും അവരെല്ലാം പറഞ്ഞിരുന്നത്, സജിൻ ബാബു ആദ്യം പറഞ്ഞത് ഇതൊരു അവാർഡിനുള്ള സ്കോപ്പുള്ള സിനിമയാണ് എന്നാണ് കനിയോട് പറഞ്ഞത്. കനിയെ സംബന്ധിച്ച് അത് ഒരുപാട് അഭിനയ സാധ്യതകളുള്ള ഒരു സിനിമയായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനിമ, ഈ ഒരു സ്ക്രിപ്റ്റ്, ബിരിയാണി എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് ജയചന്ദ്രന്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ചേട്ടന് അത് വായിച്ച് എന്താണ് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ അത് ആളുകളിലേക്ക് എത്തുമെന്നായിരുന്നു ഒരു നടൻ എന്നുള്ള നിലയിൽ ചേട്ടന്റെ പ്രതീക്ഷകൾ? ഒരു നടൻ എന്നുള്ള രീതിയിൽ കൃത്യമായി ഞാൻ അടയാളപ്പെടുത്തും എന്ന് തന്നെയായിരുന്നു എനിക്ക് വിശ്വാസം. കാരണം ഇതൊരു കനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവെങ്കിലും ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സിന് കൃത്യമായി സ്പേസ് ഉണ്ട്. അപ്പൊ അഭിനയിക്കാൻ ഒരുപാട് ഡയലോഗ് പറയണമെന്നില്ല, ഡയലോഗിന്റെ എണ്ണം നോക്കിയല്ല ഞാൻ അഭിനയിക്കുന്നത്. ഒരിക്കലും എത്ര ഡയലോഗ് ഉണ്ടെന്ന് നോക്കിയിട്ടല്ല അഭിനയിക്കുന്നത്, പകരം എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. സൈലൻസ് ആണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിയാക്ഷൻസ് അത് കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങൾ സിനിമ കണ്ടു കാണും, നിങ്ങൾക്ക് തന്നെ അറിയാം വളരെ കുറച്ച് ഡയലോഗ്സ് അതിനകത്ത് വളരെ കുറച്ച്. അപ്പൊ വളരെ കുറവാണ്. അപ്പൊ പിന്നെ അതിൽ അതുകൊണ്ട് അത് കൃത്യമായി ആ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ഒരിക്കലും ഒരു അവാർഡിന്റെ ഏരിയയിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടർ അല്ല, അതിനകത്ത് അവാർഡിന്റെ ഏരിയയിലേക്ക് പോകുന്ന ക്യാരക്ടർ കനിയുടെ ക്യാരക്ടർ മാത്രമാണ്. അത് നമുക്ക് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അവരിലൂടെ മാത്രം പോകുന്ന ഒരു സിനിമയാണ്. പകരം നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾ അവിടെ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല സിനിമയുടെ ഭാഗമാവുക എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. മനസ്സിലായി. നാടകവേദിയിലൂടെ സിനിമാ രംഗത്ത് എത്തിയ ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്ന കുറച്ചും കൂടെ ഒക്കെ ഒരു നമ്മൾ ബോൾഡായിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ ഈ നാടകവേദിയിൽ എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു നടനെ കുറേം കൂടെ ബോൾഡാക്കുന്ന, കുറേം കൂടെ സ്ട്രോങ് ആക്കുന്ന മേഖലകളാണ്. അത്തരം ഒരു മേഖലയിൽ നിന്ന് വന്നിട്ട് പോലും എന്താ പറയാ, ഈ അത്രമാത്രം മോശമായ രീതിയിൽ നമ്മളെ ചിത്രീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഒരു നടൻ അല്ലെങ്കിൽ ഒരു ഒരു താരം അല്ലെങ്കിൽ ഒരു കലാകാരൻ ഇങ്ങനെ ഡിസപ്പോയിന്റഡ് ആവുന്നത്. ഈ ഒരു ഡിസപ്പോയിന്റ്മെന്റ് എനിക്ക് ചേട്ടനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ചേട്ടൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എനിക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഇല്ല, അത് ഒരു കാരണവശാലും അങ്ങനെ പറയരുത്. എനിക്ക് നിരാശയില്ല, ഞാൻ എന്തിനും നിരാശപ്പെടണം? ഞാൻ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു റെസ്പോൺസ് കാണുമ്പോൾ, അല്ല
ഒരിക്കലുമില്ല, ചേട്ടൻ ചെയ്തതിനെ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. ഒരു നടൻ എന്നുള്ള നിലയിൽ വളരെ മികച്ച ഒരു സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. പക്ഷെ ആളുകളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ ആളുകൾ, ചില ആളുകൾ, ഈ സാമൂഹ്യ വിരുദ്ധർ എന്ന ലേബൽ ചെയ്യപ്പെടുന്ന കുറച്ച് ആൾക്കാര് നമ്മുടെ സിനിമയെ, നമ്മുടെ കഥാപാത്രത്തെ, നമ്മളുടെ ഒരു ചില ഭാഗങ്ങളെ, സിനിമാ ഭാഗങ്ങളെ എടുത്ത് ഇത്രമാത്രം വികലമാക്കുമ്പോ ഒരു നമുക്കൊരു നിരാശ വരുമല്ലോ. ആ ഒരു നിരാശയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. നിരാശയല്ല വരുന്നത്, വിഷമമാണ് വരുന്നത്, സങ്കടമാണ് വരുന്നത്. നമുക്കതിന് നിരാശയില്ല, കാരണം നമ്മൾ ചെയ്ത പ്രവൃത്തി 100% നടനെന്നുള്ള രീതിയിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ നടനെന്നുള്ള രീതിയിൽ എന്റെ തൃപ്തിയല്ലേ ഞാൻ നോക്കേണ്ടത്, ഒപ്പം കാണുന്നവരുടെ തൃപ്തി. കാണുന്ന ഏകദേശം ഇപ്പൊ ഒരു 100% ആൾക്കാരെടുത്താൽ 80% ആൾക്കാരും ആ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കാരണം എനിക്കതിൽ വിഷമയുള്ളൂ, ഒരിക്കലും നിരാശയില്ല. അതെ അതെ, അപ്പൊ എനിക്കൊരിക്കലും അതിൽ നിരാശയില്ല. ഞാൻ എന്തിനു നിരാശപ്പെടണം? നിരാശപ്പെടേണ്ടത് എവരാണ്? ഈ സത്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ ഞങ്ങളുടെ മനസ്സ് വളർന്നിട്ടില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടേണ്ടത് ഈ വരുന്ന 20% ആൾക്കാരാണ്. ഇത് പ്രചരിപ്പിച്ചവരാണ്, ഞാനല്ല. എനിക്ക് വിഷമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ കാണിക്കുന്നല്ലോ എന്നോർത്ത്, ചെറിയൊരു വിഷമം, അത്രേ ഉള്ളൂ. ഏതായാലും മികച്ച ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിന് ജയചന്ദ്ര ചേട്ടന് അഭിനന്ദനങ്ങൾ. ഇത്തരം കാര്യങ്ങളിലൊന്നും തളരരുത്, തകരരുത്, വീണ്ടും വലിയ ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരണം. നല്ല നല്ല സിനിമകളിലേക്ക് ഇനി അഭിനയിക്കണം. ഇങ്ങനെ ഒരു പ്രശ്നത്തെ, ഇത്തരം ചില സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നത്തെ നിയമപരമായി തന്നെ നേരിടുക, എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും എല്ലാ കാലത്തും ബിഹൈൻഡ് സൈസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. താങ്ക് യു സോ മച്ച് ജയചന്ദ്ര ചേട്ടാ. ഒരിക്കൽ കൂടി ബിഹൈൻഡ് സൈസിന്റെ എല്ലാ പ്രവർത്തകർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. സംസാരിക്കാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. ഒപ്പം എന്റെ നമ്മുടെ കേരളത്തിലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് വേണം, എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. പൈസ ഇല്ലെന്ന് പറഞ്ഞ് മോങ്ങല്ല വേണ്ടത്. ഞാൻ കക്കാൻ ഇറങ്ങാന്നാ.